കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു, US ഡോളറിനെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ പുതിയ ആഗോള കറൻസി കൊണ്ടുവരുന്നുവെന്ന്. ഇതിനെ തുടർന്ന് ഗ്ലോബൽ റിസർവ് കറൻസി എന്ന നിലയിൽ US ഡോളറിന് അന്ത്യമാവുമോ, അല്ലെങ്കിൽ ബ്രിക്സ് കറൻസി USD യെ റീപ്ലേസ് ചെയ്യുമോ എന്നതിനെ കുറിച്ചുള്ള അനവധി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ബ്രിക്സ് കറൻസി? യഥാർത്ഥത്തിൽ ബ്രിക്സ് കറൻസി US ഡോളറിന് വെല്ലുവിളിയാവുമോ, അഥവാ വെല്ലുവിളിയാവുന്നുണ്ടെങ്കിൽ തന്നെ അത് ഉടനെ സംഭവിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ 5 വികസ്വര രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഇതിലെ അംഗങ്ങൾ. ഇവരാണ് ഇപ്പോൾ ബ്രിക്സ് കറൻസി എന്ന പുതിയ ആഗോള കറൻസി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്നത് US ഡോളറാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പല വെല്ലുവിളികളും പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗ്ലോബൽ റിസർവ് കറൻസി അല്ലെങ്കിൽ ആഗോള കരുതൽ ധനം എന്ന നിലയിൽ US ഡോളറിനെ വെല്ലാൻ വേറൊരു കറൻസി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോളറിന് ഇങ്ങനൊരു പവർ ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്ക ലോക പോലീസ് ആവുകയും പല രാജ്യങ്ങളെ ഉപരോധിച്ച് ലോകത്തെ മൊത്തം നിയന്ത്രിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് റഷ്യയും ചൈനയും അവരുടെ സ്വന്തം കറൻസികളിൽ വ്യാപാരം ചെയ്യാനുള്ള തീരുമാനമെടുത്തു. ഇനി എല്ലാ ചരക്കുകളും ചൈനീസ് യെനിലും റഷ്യൻ റൂബിളിലുമായിരിക്കും അവർ വ്യാപാരം ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ അവർ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അത് ബ്രിക്സ് രാജ്യങ്ങളോട് ഒരു പുതിയ ആഗോള കറൻസി തുടങ്ങണമെന്ന നിർബന്ധം പിടിക്കുകയായിരുന്നു. അങ്ങനെ US ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ ബ്രിക്സ് കറൻസി യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതി ഒരുങ്ങി. ഇന്ത്യക്ക് എത്രത്തോളം ഇതിനകത്ത് താല്പര്യമുണ്ടെന്നൊന്നും നമുക്ക് വ്യക്തമല്ല. എങ്കിലും ബ്രിക്സ് കറൻസി ഇറക്കുമെന്ന പ്രഖ്യാപനം റഷ്യൻ പ്രസിഡന്റ് നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഡോളറിനെ ബ്രിക്സ് കറൻസി എന്നല്ല മറ്റേതെങ്കിലും കറൻസിക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമോ? അതിനു മുമ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. US ഡോളറിന്റെ ഈ ആഗോള കുത്തക തകരുമെന്ന വാദം ഒരു പുതിയ സംഭവമല്ല. 2000 മുമ്പേ കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് 1999 യൂറോപ്യൻ യൂണിയൻ യൂറോ കറൻസി ഇറക്കിയതോടെയാണ് ഈ ചർച്ച ഏറ്റവും കൂടുതൽ സജീവമായതും ഡോളറിന് വെല്ലുവിളിയായതും. തുടക്കത്തിൽ യൂറോ ശരിക്കും US ഡോളറിന് വെല്ലുവിളി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് 2003 മുതൽ 2008 വരെ നീണ്ടുനിന്ന ഗ്രേറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ കാലത്ത് യൂറോ നല്ല രീതിക്ക് പെർഫോം ചെയ്തു പോന്നു. ഈ കാലയളവിലാണ് US ഫെഡറൽ റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വെട്ടിക്കുറച്ച് 0 ആക്കി മാറ്റുന്നത്. അപ്പോൾ US ഡോളറിന്റെ വാല്യൂ കുത്തനെ ഇടുകയാണ് ചെയ്തത്. US ഡോളർ ഇനി ടോയ്ലറ്റ് പേപ്പറായി ഉപയോഗിക്കാം, ഇനി അങ്ങോട്ട് യൂറോയുടെ കാലമാണെന്നൊക്കെ ആ സമയത്ത് പലരും കളിയാക്കിക്കൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. 2003 മുതൽ 2008 വരെ ഇത് സാധ്യമാവുമെന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. യൂറോക്കെതിരെ ഡോളർ തകർന്നടിഞ്ഞു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? അതുവരെ എന്ത് നടന്നോ അതിന് നേർ വിപരീതമായി കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. 2009 മുതൽ ഇങ്ങോട്ട് 13 വർഷത്തിനിടെ യൂറോ US ഡോളറിനെതിരെ തകർന്നടിയുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരു സമയത്ത് യൂറോ നിർത്തലാക്കാൻ വരെ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഡോളറിന് വെല്ലുവിളിയായി വന്ന യൂറോ എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർന്നത്? യൂറോ കറൻസി എന്ന ഐഡിയ തന്നെ വളരെ വലിയ മണ്ടത്തരമായിപ്പോയി എന്ന് കുറച്ചു കാലത്തിനകം തന്നെ യൂറോപ്യൻ യൂണിയൻ തിരിച്ചറിഞ്ഞിരുന്നു. കാരണം യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളായിട്ടുള്ള ഓരോ രാജ്യങ്ങളുടെയും സാമ്പത്തിക സെറ്റപ്പ് ഒരുപോലെയല്ല. അവരുടെ സാമ്പത്തിക വളർച്ചാ നിരക്കും കടബാധ്യതയും എല്ലാം തീർത്തും വ്യത്യസ്തമാണ്. ഇങ്ങനെ സാമ്പത്തികമായി പല ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു കറൻസി ഫോം ചെയ്താൽ അനേക ബുദ്ധിമുട്ടുകൾ ആ കറൻസി നേരിടേണ്ടി വരും. ഉദാഹരണത്തിന്, നിങ്ങളൊരു കോടീശ്വരനാണെന്ന് കരുതുക. നിങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുറച്ചധികം സുഹൃത്തുക്കളുമുണ്ട്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ജർമ്മനി വളരെ റിച്ച് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ്. എന്നാൽ ഗ്രീസ് പോലെ വളരെ മോശമായ സാമ്പത്തിക നിലയിലുള്ള രാജ്യവും റിച്ചായ ജർമ്മനിയും ഒരേ കറൻസി ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കും. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് യൂറോയുടെ വില ഡോളറിനെതിരെ ഇടിയുന്നത്. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ കറൻസി പരാജയപ്പെട്ട ഒരിടത്ത് ബ്രിക്സ് കറൻസി വിജയിച്ചു കയറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെ എല്ലാം അഭിപ്രായം. എന്തുകൊണ്ട് ഇത് വർക്കാവില്ല എന്നതിന് അവർ കൃത്യമായി തന്നെ കാരണവും പറയുന്നുണ്ട്. അത് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക സെറ്റപ്പും അവരുടെ കറൻസികൾ US ഡോളറിനെതിരെ നടത്തുന്ന പെർഫോമൻസും തന്നെയാണ് കാരണം. നമുക്കാദ്യം ചൈനയുടെ കറൻസിയായ യെന്നിന്റെ കാര്യം നോക്കാം. ചൈന എന്നത് ക്യാപിറ്റൽ കൺട്രോൾ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് യെൻ ഒരു കൺട്രോൾ കറൻസിയാണ്. ഇതിന് ചൈനയ്ക്ക് പുറത്തോട്ട് സ്വതന്ത്രമായി പോകാനുള്ള അധികാരമില്ല. യെൻ ഒരു കൺട്രോൾ കറൻസി ആയതുകൊണ്ട് തന്നെ അതിന് ഒരു ഗ്ലോബൽ റിസർവ് കറൻസി ആവാൻ സാധിക്കില്ല. റഷ്യൻ റൂബിളിനും ഇതേ അവസ്ഥയാണുള്ളത്.
ഇനി ഇന്ത്യൻ രൂപയിലേക്ക് വന്നാൽ വർഷങ്ങളായി രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിഞ്ഞുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ റാൻഡായാലും ബ്രസീൽ റീലായാലും എല്ലാ കറൻസിയുടെയും ഡോളറിനെതിരെയുള്ള പെർഫോമൻസ് വളരെ പരിതാപകരമാണ്. ജസ്റ്റ് പുറകോട്ട് നോക്കിയാൽ എല്ലാ കറൻസിയുടെയും വാല്യൂ കണ്ടിന്യൂസ് ആയി താഴ്ചയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ അഞ്ച് രാജ്യങ്ങളുടെയും കറൻസിയുടെ US ഡോളറിനെതിരെയുള്ള പെർഫോമൻസ് എന്താണെന്ന് ഈ ചാർട്ട് പറയും. അതേസമയം കഴിഞ്ഞ 13 വർഷമായിട്ട് US ഡോളറിനോട് പിടിച്ചു നിന്നത് ഒരേ ഒരു കറൻസി മാത്രമാണ്, അതാണ് സിംഗപ്പൂർ ഡോളർ. വേൾഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ 59.8% ഷെയറും US ഡോളറാണ് എന്നതാണ് വസ്തുത. അതേസമയം ചൈനീസ് യെൻ വെറും 2.8% മാത്രമാണ്. ഇന്ത്യൻ രൂപയോ റഷ്യൻ റൂബിളോ ഈ ചാർട്ടിൽ ഒരിടത്ത് പോലുമില്ല. അടുത്ത 30 മുതൽ 50 വർഷത്തേക്ക് ഡോളറിന് കുലുക്കമൊന്നും ഉണ്ടാവില്ല എന്നതാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം. ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കറൻസിക്ക് ഗ്ലോബൽ റിസർവ് കറൻസി എന്ന നിലയിൽ US ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അഭിപ്രായം? കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.